നമസ്കാരം രാജീവ് ഗാന്ധിയുടെ മരണത്തിന്റെ ഓർമ്മകൾ മകൾ പ്രിയങ്ക ഗാന്ധിയെ ഇപ്പോഴും അസ്വസ്ഥയാക്കുന്നത് നേരിട്ട് അനുഭവിച്ച കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് കെ പി സി സി നിർവാഹക സമിതി അംഗവും കാട്ടാക്കട മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാര്ത്ഥിയുമായിരുന്ന മലയംകീഴ് വേണുഗോപാലാണ് അനുഭവക്കുറിപ്പ് പങ്കുവച്ചത് രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായി ഇന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച അനുസ്മരണ പോസ്റ്റാണ് വേണുഗോപാൽ ഇലക്ഷൻ കാലത്തെ തന്റെ അനുഭവം പങ്കുവച്ചിട്ടുള്ളത് കാട്ടക്കടയിലെ സമ്മേളനം കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധിക്കൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കരമനയ്ക്കടുത്തുള്ള കുഞ്ചാലം എന്ന സ്ഥലത്ത് വെച്ച് പാർട്ടി പ്രവർത്തകർ പടക്കം പൊട്ടിച്ചു വെടിശബ്ദം കേട്ട് അതുവരെ വാജാലയായിരുന്ന പ്രിയങ്ക ഗാന്ധി പെട്ടെന്ന് നിശബ്ദയായി അവർ തലയിൽ കൈവച്ച് വാഹനത്തിൽ കുനിഞ്ഞിരുന്നു രാജ്യത്തെ ഏറ്റവും കരുതിയായ സ്ത്രീ ദുർബലയാകുന്നത് അമ്പരപ്പോടു കൂടിയാണ് താനെന്ന് കണ്ടത് തന്റെ പിതാവിന്റെ മരണ ദിവസത്തെ ഓർമ്മകൾ അവരെ അത്രത്തോളം വേട്ടയാടുന്നുണ്ട് എന്ന് വേണുഗോപാൽ പറയുന്നു രാജീവ് ഗാന്ധിയുടെ മരണശേഷം വെടിശബ്ദങ്ങൾ പ്രിയങ്ക ഗാന്ധി അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നും ദീപാവലി ദിവസങ്ങളിൽ വെടിശബ്ദം കേൾക്കാതിരിക്കാൻ വിച്ഛനമായ പ്രദേശങ്ങളിലേക്ക് മാറുമെന്നും അവർ പറഞ്ഞതായി വേണുഗോപാൽ ഓർക്കുന്നു ഇത് സംബന്ധിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ് തന്റെ യൗവോന കാലത്ത് രാജ്യത്തിന്റെയും പാർട്ടിയുടെയും നേതൃത്വം രാജീവ് ജിയുടെ കൈകളിലായിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയ പുതിയ കാലത്തെ രാജ്യത്തെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആ ക്രാന്തദർശി ഞങ്ങളെയൊക്കെ ഏറെ സ്വാധീനിച്ച നേതാവായിരുന്നു നാല് തവണ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ അകലു നിന്നും പുരുഷാരങ്ങൾക്കിടയിലൂടെ കാണാൻ ഭാഗ്യം ലഭിച്ച എനിക്ക് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മക്കളോട് അടുത്തിടപഴകാൻ സാധിച്ചു എന്നത് വലിയ അംഗീകാരമായി കരുതുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ബഹുമാനിയായ പ്രിയങ്കാഗാന്ധി കാട്ടാക്കടയിലെത്തിയിരുന്നു പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ എന്നോട് പേര് ചോദിക്കുകയും മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു പരിപാടി കഴിഞ്ഞ് ഇറങ്ങാൻ നേരം തിരിച്ചു പോകുന്നത് എന്റെ മണ്ഡലത്തിലൂടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് എന്നോട് വാഹനത്തിൽ ഒപ്പം കയറാനും ആവശ്യപ്പെട്ടു അടുത്തു പോകേണ്ടിയിരുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കായിരുന്നു ഓരോ ജംഗ്ഷനിലും കാത്തുനിന്ന ആയിരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ തിരികെ പോകുമ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ പറ്റിയും ക്ഷേത്ര ഐതിഹ്യത്തെ പറ്റിയും ഒക്കെ അവർ തന്നോട് ചോദിച്ചു ഞാൻ ആറ്റുകാലിന്റെ ചരിത്രവും പ്രസിദ്ധമായ പൊങ്കാലയെപ്പറ്റിയും ഒക്കെ വിശദമായി പറയുന്നത് ഒരു യും ജിജ്ഞയോടെയുമാണ് അവർ കേട്ടത് ഞങ്ങൾ പോകുന്ന വഴികളിൽ ജനങ്ങൾ കൂടുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു പലപ്പോഴും സെക്യൂരിറ്റി ഗാർഡും പോലീസും ഇറങ്ങിയാണ് വാഹനത്തിന് പോകാൻ വഴിതെളിച്ചത് വാഹനം കരമന കുഞ്ചാലും മൂടെത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകർ അവിടെ കെട്ടിയ മാലപ്പടക്കത്തിന് തിരികൊളുത്തി വെടിശബ്ദം അന്തരീക്ഷത്തിൽ ഉയർന്നപ്പോൾ അതുവരെ വാചാലയായിരുന്ന പ്രിയങ്കാജി പെട്ടെന്ന് നിശബ്ദയായി പെട്ടെന്ന് അവർ തലയിൽ കൈവെച്ച് വാഹനത്തിൽ കുനിഞ്ഞിരുന്നു അവർക്കൊപ്പം ഉണ്ടായിരുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ പുറത്തിറങ്ങി അവർക്കടുത്ത് ചെന്ന് ഇറ്റ്സ് ഓൾറൈറ്റ് മാഡം കൂൽ ഡൗൺ മാഡം എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ കാഴ്ചകൾ കണ്ട് അമ്പരെന്നു പോയ ഞാൻ ആദ്യം ഇത് സുരക്ഷയുടെ ഭാഗമാണ് എന്ന് കരുതി തന്റെ പിതാവിന്റെ മരണശേഷം വെടിശബ്ദം തന്നെ അസ്വസ്ഥയാക്കുമെന്നും ആ ഇരുണ്ട ദിവസത്തിന്റെ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്നും പിന്നീട് പ്രിയങ്കാജി തന്നെ എന്നോട് പറഞ്ഞു ദീപാവലി ദിവസങ്ങളിൽ വെടിശബ്ദങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ അവർ റിമോട്ട് പ്രദേശങ്ങളിലേക്ക് മാറുമത്രെ രാജ്യത്തെ ഏറ്റവും കരുതിയായ സ്ത്രീ ദുർബലയാകുന്നത് അമ്പരപ്പോടെ ഞാൻ കണ്ടു തൻ്റെ പിതാവിന്റെ മരണ ദിവസത്തെ ഓർമ്മകൾ അവരെ അത്രത്തോളം വേട്ടയാടുന്നു സ്വന്തം മുത്തശ്ശിയും അച്ഛനും ഒരു പതിറ്റാണ്ടിന്റെ പോലും ഇടവേളയില്ലാതെ കൺമുന്നിൽ ചിതറത്തെറിച്ചു കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആഘാതം എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുമോയെന്ന ചോദ്യമാണ് മലയൻകിഴ് വേണുഗോപാൽ ഉയർത്തുന്നത്